വെൽക്കം ടു ബീനാസ് ഫ്യൂഷൻ കിച്ചൻ. ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അതിന് എന്തൊക്കെ വേണം നോക്കാം നമുക്ക്. അതിന് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ എപ്പോഴും ചെറുതാക്കി കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ. അത് അണ്ട കറിയൊക്കെ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ചെറിയ ചിക്കനും വാങ്ങിക്കണം. പിന്നെ 1/6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക്, 5 സവാള മീഡിയം സൈസ്, കുറച്ച് കറിവേപ്പില, 1 മീഡിയം സൈസ് തക്കാളി, പിന്നെ നല്ല വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇനി നമുക്ക് 3 ഏലക്ക, 10-12 കുരുമുളക്, 5 ഗ്രാമ്പ്, 2 കഷ്ണം കറുകപ്പട്ട, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഓക്കെ, ഒരു മിക്സിയുടെ ജാറിട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഈ മസാല എല്ലാം കൂടി പൊടിക്കാനിട്ട് കൊടുക്കാം കേട്ടോ. അതിനകത്തേക്ക് ഞാൻ എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഏലക്ക, പട്ട, ക്രാമ്പ്, പെരിഞ്ചീരകം എല്ലാം കൂടി ഇട്ടിട്ട് ഒരുമിച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ചെടുക്കാം, നന്നായിട്ട് പൊടിച്ചെടുക്കാം. അതായത് ഞാൻ നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിക്കണം കേട്ടോ. ഇനി നമുക്ക് സവാളയൊക്കെ അരിഞ്ഞെടുക്കാം. ഇതുപോലെ ഞാൻ ഇഞ്ചിയും പച്ചമുളകും സവാളയും വെളുത്തുള്ളിയും തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തിട്ടിട്ട് ഈ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അത് കുറേ അരിഞ്ഞു പോകരുതിട്ട, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക്, ഇഞ്ചി, തക്കാളി, സവാള, ഇതൊന്ന് നമുക്ക് ചെറുതാക്കി ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഇരിക്കണം, അരഞ്ഞു പോകരുത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്ന് നോക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് വേണം കേട്ടോ ഇതിന്. 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു. ഓക്കെ, ഞാനതൊരു കണക്കില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മസാലപ്പൊടിയില്ലേ, എല്ലാം കൂടി പൊടിച്ചത്, ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്, അതും കൂടി ഇട്ട് കൊടുക്കുക. അത് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വയ്ക്കണേ, ഒരു സിമ്മിലിട്ടോ. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ അത്രയും വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചോ. അല്ല, ഇങ്ങനെ ഒന്ന് നല്ല ഒരു സ്മെല്ല് വരും ഇതിൻ്റെ, കണ്ടോ ഇതിങ്ങനെ മുരിഞ്ഞ ഒരു മണം വരും. അപ്പം നമുക്ക് അതിലേക്ക് മതി, ഇത്ര മതി. അപ്പോൾ തന്നെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചെറുതാക്കി കട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ഒരു മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് ഞാൻ 1 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതും കൂടി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയൊന്നും വേണ്ട നമുക്ക്, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് പിന്നെ വഴറ്റിയൊന്നും വേണ്ട നമ്മള്. ഇനി നമ്മൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ, സവാളയൊക്കെ കേട്ടോ, അങ്ങനെ തന്നെ കിടക്കണണ്ട. ഇനി വഴറ്റണ്ട. ഇനി നമുക്ക് എന്ത് ചെയ്യണം, വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് വെള്ളം ഒഴിക്കുന്നത് എങ്ങനെ വെച്ചാൽ, നമ്മൾ ഈ ചിക്കൻ്റെ മുകളിൽ വെള്ളം വേണം കേട്ടോ, മനസ്സിലായ? ഇത്ര മതി. ഇപ്പം ഞാൻ അളവൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. വെള്ളത്തിൻ്റെ ചിക്കൻ ഇങ്ങനെ മുങ്ങിക്കിടക്കണം, ഇത്ര വെള്ളം മതി. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് 1 മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് വേവിക്കണേ. ഓക്കെ, നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇത് ഞാൻ അടച്ചു വയ്ക്കട്ടെ കേട്ടോ. ചിക്കൻ ഇങ്ങനെ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് 30 മിനിറ്റ്. ഓക്കെ, നമ്മൾ ചിക്കൻ വെച്ചിട്ട് 30 മിനിറ്റ് ആയിട്ടോ കണ്ടാ. ഓക്കെ, ഇനി നമ്മൾ ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കാം കണ്ടാ. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ലാസ്റ്റ് 1 മിനിറ്റ് ഇതുപോലെ ഏറ്റവും ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇങ്ങനെ മൂടി ഒന്ന് തുറന്ന് വെച്ചാൽ മതി. അപ്പം മുകളിൽ നല്ല ഓയിലൊക്കെ തെളിഞ്ഞു വരും കേട്ടോ. നോക്കി, അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ വളരെ ഈസി അല്ലേ ചെയ്യാനായിട്ട്. സവാളയൊന്നും വഴറ്റണ്ട. പിന്നെന്താ, നല്ല ടേസ്റ്റും ഉണ്ട്.
പിന്നെ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അരമണിക്കൂർ കുക്ക് ചെയ്യണം. എന്നാലാണ് ആ സവാള നമ്മൾ വഴറ്റാതല്ലേ ഇട്ടേക്കണത്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് കുക്ക് നന്നായിട്ട് വെന്തിങ്ങനെ ഉടയണമെങ്കിൽ ഒരു അരമണിക്കൂർ വേണം കേട്ടോ. പിന്നെ അതുപോലെ എരിവ് ഒട്ടും കൂടാൻ പാടില്ല. ഇതിന് എന്താ വെച്ചാൽ നമ്മൾ വഴറ്റിയിട്ട് വെക്കുമ്പോൾ നമ്മൾ എരിവ് കുറയും. നമ്മൾ എത്ര മുളക് പൊടി ഇട്ടാലും ഇത് നമ്മൾ വഴറ്റാണ്ട് വെക്കുമ്പോൾ മുളക് പൊടി കുറച്ചിടാവുള്ളൂ. അപ്പോൾ ഞാൻ എടുത്തത് കറക്റ്റാണ്, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ നമ്മൾ മുളക് പൊടി എത്രയാണ് എടുക്കുന്നത് അതുപോലെ തന്നെ മല്ലിപ്പൊടി എടുക്കണം കേട്ടോ. പിന്നെന്താണ്, പിന്നെ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, വളരെ ഈസി അല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്ക് പിന്നെ കാണാം, ബൈ.